സിനിമയുടെ വർത്തമാനത്തിലേക്ക് സ്വാഗതം. സംഘടനകളുടെ ആകെ തുകയാണ് ചരിത്രം. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ, കറുത്തവനും വെളുത്തവനും തമ്മിൽ, കീഴ്ജാതിക്കാരനും മേൽജാതിക്കാരനും തമ്മിൽ, അങ്ങനെ ലോകചരിത്രം പലതരം സംഘടനകളുടെ ആകെ തുകയാണ്. മറ്റുള്ളവരെക്കാൾ ഉയർന്നവനാണ് താനെന്ന ഒരാളുടെ മിഥ്യാബോധമാണ് ഈ സംഘടനകൾക്കെല്ലാം കാരണം. തുല്യതയോടെ നിലനിൽക്കുക എന്ന ഒരാളുടെ ജന്മാവകാശത്തിനുമേൽ ഉയരുന്ന ഏത് സവർണ വംശീയബോധവും തച്ചുടയ്ക്കപ്പെടേണ്ടത് തന്നെയാണ്. ആധുനിക ചരിത്രത്തിൽ അമേരിക്കയോളം അധിനിവേശം നടത്തിയ മറ്റൊരു രാജ്യവുമില്ല. മറ്റുള്ളവരെ ഭരിക്കേണ്ടത് തങ്ങളാണെന്ന അമേരിക്കൻ വൈറ്റ് സുപ്രീമസി ബോധം തന്നെയാണ് അവരുടെ ലോക പോലീസ് കളിക്ക് ആധാരം. അമേരിക്കൻ അധിനിവേശത്തെ ഒരു കവിത ചൊല്ലും പോലെ ചെറുത്തുനിന്ന ഒരു ബ്രസീലിയൻ ഗ്രാമത്തിൻ്റെ കഥ പറയുന്ന ചിത്രമാണ് ബക്യുറാവ്. ഇന്ന് സിനിമയുടെ വർത്തമാനം ചർച്ച ചെയ്യുന്നത് ഈ സിനിമയെക്കുറിച്ചാണ്. ഒരിക്കൽ കൂടി സിനിമയുടെ വർത്തമാനത്തിലേക്ക് സ്വാഗതം. ക്ലബ്ബർ മെൻഡോഗഫീലു, ജൂലിയാനോ ഡോർനെല്ലസ് എന്നിവരുടെ സംവിധാനത്തിൽ 2019 ഈ സിനിമ പുറത്തിറങ്ങുന്നത്. ബ്രസീലിലെ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളോടുള്ള പ്രതിഷേധം എന്ന നിലയിലാണ് സിനിമ പുറത്തിറങ്ങിയത്. വലതുപക്ഷവാദിയായ ബോൾസിനാരോ ഭരിക്കുന്ന ബ്രസീലിലെ വർത്തമാന രാഷ്ട്രീയ സാഹചര്യങ്ങൾ അറിഞ്ഞിരിക്കൽ ഈ സിനിമ ഉദ്ദേശിക്കുന്ന കാര്യം കൃത്യമായി മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കും. തീവ്ര വലതുപക്ഷവാദിയായ ബോൾസിനാരോ തികച്ചും വംശീയവാദിയും സ്ത്രീ ന്യൂനപക്ഷ വിരുദ്ധനുമായ ഒരു ഭരണാധികാരിയാണ്. പൗരന്മാർക്കുമേലുള്ള നിരീക്ഷണം ഭരണകൂടം കടുപ്പിച്ചത് ബോൾസിനാരോയുടെ ഭരണകാലത്താണ്. സിനിമ, സാഹിത്യം തുടങ്ങിയ മാധ്യമങ്ങൾ നിരീക്ഷിച്ച് രാജ്യത്തെ പൗരന്മാരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ വരെ സർക്കാർ കൈകടത്തൽ നടത്തുന്നുണ്ട്. ഇതിനെയെല്ലാം ശക്തമായി വിമർശിക്കുന്ന സിനിമയാണ് ബക്യുറാവ്. എന്നാൽ ഈ വലതുപക്ഷവൽക്കരണം ബ്രസീലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഈ സിനിമ അവരുടേതായ രീതിയിൽ ആസ്വദിക്കാനാവും. സമീപഭാവിയിൽ എന്ന അടിക്കുറിപ്പോടെയാണ് ഈ സിനിമ ആരംഭിക്കുന്നത്. വലതുപക്ഷ ആശയങ്ങൾക്കും ഭരണാധികാരികൾക്കുമുള്ള സ്വീകാര്യത വർദ്ധിച്ചു വരുന്ന വർത്തമാനകാലത്ത് നിന്ന് സമീപഭാവിയെക്കുറിച്ച് ആലോചിക്കുമ്പോഴുണ്ടാവുന്ന നിരാശയുടെയും പ്രതീക്ഷയുടെയും പ്രതിഫലനമാണ് ഈ സിനിമയെന്ന് തുടക്കത്തിൽ തന്നെ സംവിധായകർ സമീപഭാവിയിൽ എന്ന അടിക്കുറിപ്പോടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ബ്രസീലിലെ ബക്യുറാവ് എന്ന ഉൾനാടൻ ഗ്രാമമാണ് ഈ സിനിമയുടെ കഥാപശ്ചാത്തലം. ഈ ഗ്രാമം തീർത്തും സാങ്കല്പികമാണ്. ബക്യുറാവിലെ ഒരു മുതിർന്ന സ്ത്രീ മരിക്കുന്നതോടെയാണ് സിനിമ ആരംഭിക്കുന്നത്. അവരുടെ മരണത്തോടെ ദുരൂഹമായ കുറേ സംഭവങ്ങൾ ആരംഭിക്കുന്നു. അവരുടെ ഗ്രാമം സാറ്റലൈറ്റ് ഭൂപടത്തിൽ നിന്നും അപ്രത്യക്ഷമാവുന്നു. ഗ്രാമത്തിലേക്ക് കുടിവെള്ളമെത്തിക്കുന്ന ടാങ്കറിൽ എവിടെ നിന്നോ വെടിയേൽക്കുന്നു. ഗ്രാമവാസികളായ 7 അജ്ഞാതർ ക്രൂരമായി കൊന്നുകളയുന്നു. തങ്ങളെയും ഗ്രാമത്തെയും തുടച്ചു നീക്കാൻ ആരോ ശ്രമിക്കുന്നുണ്ടെന്ന് അവർ തിരിച്ചറിയുന്നു. എന്നാൽ തങ്ങൾ കീഴടങ്ങാൻ തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ച് അവർ ചെറുത്തു നിൽക്കാൻ തീരുമാനിച്ചു. കാരണം അവർക്ക് ചെറുത്തുനിൽപ്പിൻ്റെ ആഴമുള്ള ചരിത്രമുണ്ട്. തങ്ങളെ കീഴ്പ്പെടുത്താൻ വന്നവരുടെ തലയറുത്ത് തറയിൽ വെച്ച് നെഞ്ചുവിരിച്ച് നിന്നവരാണ് അവരുടെ പൂർവികർ. ആ പൂർവികരുടെ രക്തമാണ് അവരുടെ സിരകളിൽ. അതിനാൽ ചെറുത്തു നിൽക്കുമെന്ന് ഉറപ്പിച്ച് അവർ പഴയ ആയുധങ്ങൾ മ്യൂസിയത്തിൽ നിന്നും പൊടി തട്ടിയെടുക്കുന്നു. ബ്രസീലിയൻ ഭരണകൂടത്തിൻ്റെ പിന്തുണയോടെ അമേരിക്കയാണ് അവരെ കൊന്നൊടുക്കാൻ വരുന്നത്. അത്യാധുനിക നിരീക്ഷണ സംവിധാനവും ആയുധങ്ങളുമായാണ് അമേരിക്കൻ ടൂറിസ്റ്റുകൾ എന്ന പേരിൽ അവരെത്തുന്നത്. പക്ഷേ അവരെ തോൽപ്പിക്കാൻ മാത്രം ദൃഢനിക്ഷയമുള്ളവരായിരുന്നു 100 അംഗസംഖ്യയുള്ള ബക്യുറാവ് ജനത. അമേരിക്കൻ കൊലയാളികളാൽ കൊല ചെയ്യപ്പെട്ട ചെഗുവേരയെപ്പോലെ മരിക്കാൻ തങ്ങൾ തയ്യാറല്ല എന്ന് ചിത്രത്തിലെ കഥാപാത്രങ്ങൾ ആവർത്തിച്ചു പറയുന്നുണ്ട്. അങ്ങനെ തങ്ങളെ കീഴടക്കാൻ വരുന്ന അധിനിവേശ ശക്തികളെ തുരത്തിയോടിക്കുന്ന ഒരു ഗ്രാമത്തിൻ്റെ കഥയാണ് ബക്യുറാവ് പറയുന്നത്. സിനിമ പറയുന്ന രാഷ്ട്രീയം പോലെ തന്നെ മികച്ചതാണ് സിനിമയുടെ മേക്കിങ്ങും. അതിശക്തമായ വയലൻസ് രംഗങ്ങൾ ചിത്രത്തിൽ ഉണ്ടെങ്കിലും അതൊന്നും അരോചകമാകാതെ കൃത്യമായ സ്കെയിലിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. വയലൻസ് സീനുകൾ ഒരു ടാരന്റിനോ സ്റ്റൈലിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ സിനിമയിൽ ചോര കാണുമ്പോൾ നമ്മൾ മുഖം തിരിക്കില്ല. തങ്ങളുടെ അടിവേരിൻ്റെ ചരിത്രമറിയുന്ന ഒരു ജനതയ്ക്ക് മാത്രമേ നിലനിൽപ്പ് എളുപ്പമാകൂ എന്ന സന്ദേശമാണ് ഈ സിനിമ നൽകുന്നത്. അവകാശങ്ങൾക്ക് മേലുള്ള കയ്യേറ്റത്തെ ചെറുത്തു നിൽക്കാൻ ആവശ്യമായ ഒരു പ്രതിരോധവും അപരാധമല്ല എന്നും സിനിമ പറഞ്ഞു വെക്കുന്നുണ്ട്. സിനിമയ്ക്ക് അവസാനം ഇങ്ങനെ ഒരു സീനുണ്ട്. ചെറുത്തുനിൽപ്പിന് ശേഷം
തറയിലൊഴുകിയ അമേരിക്കൻ വേട്ടക്കാരുടെ രക്തം കഴുകിക്കളയുന്ന ഒരു ഗ്രാമീണ സ്ത്രീ പറയും, നമുക്ക് തറയിലെ ചോരയെല്ലാം കഴുകിക്കളയാം, പക്ഷേ ഭിത്തിയിലെ ചോരപ്പാടുകൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ അല്ലേ. ആ ഡയലോഗിലൂടെ സിനിമ ചരിത്രത്തിൻ്റെ ചുവരെഴുത്താവുകയാണ്. അതായത് ഇതൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല, സമീപഭാവിയിൽ കാലത്തിൻ്റെ ചുമരിൽ ഇത്തരം ചോരപ്പാടുകൾ ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ പോരാടുന്നവർക്ക് കരുത്തു പകരാൻ ചുമരിലെ ചോരപ്പാടുകൾ അവശേഷിക്കട്ടെ എന്ന് ഏതൊരു ആസ്വാദകനും പറഞ്ഞു പോകും. അതാണ് സിനിമ എന്ന കലയുടെ ശക്തി. ഇന്നത്തെ സിനിമയുടെ വർത്തമാനം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു സിനിമയുടെ വിശേഷവുമായി വീണ്ടും കാണാം.